ഇപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ലിക്വിഡ് ലെൻസാണ്. എയിം ടു ഡിറ്റർമൈൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതുക ഇങ്ങനെയാണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്: 1/F = 1/F1 + 1/F2. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസും ലിക്വിഡ് ലെൻസും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. സ്മോൾ എഫ് ആണ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസാണ്. എഫ് ടു എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസാണ്. ഇതിൽ നിന്ന് നമുക്ക് എഫ് ടുവിൻ്റെ ഫോർമുല കിട്ടും: F(F1)/F1 - F. അത് എഴുതുക. പിന്നെ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാറ്റസ് ഇതാണ്. ഇത് നമ്മുടെ ലിക്വിഡ് ലെൻസാണ്. ഇവിടെ ഇതാണ് പോയിൻ്റർ. താഴെ ഒരു മിറർ ഉണ്ട്. മിററിൻ്റെ മുകളിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു യൂസിങ് പാരലാക്സ് മെത്തേഡ്. ഇതിൻ്റെ മുന്നേ നമ്മൾ യു വി മെത്തേഡ്, 1/U, 1/V ഗ്രാഫ്, യു വി ഗ്രാഫ് വെച്ചിട്ടൊക്കെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാരലാക്സ് മെത്തേഡാണ്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ പോയിൻ്ററിൻ്റെ ഇമേജ് കോൺവെക്സ് ലെൻസിൻ്റെ അകത്ത് ആദ്യം ഫോം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഇമേജ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇമേജ്. എന്നിട്ട് ഈ കോൺവെക്സ് ലെൻസിൻ്റെ പോയിൻ്ററിൻ്റെ ഇമേജ് ടിപ്പ് ടു ടിപ്പ് ആക്കുന്നു. ടിപ്പ് ടു ടിപ്പ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കണ്ണ് റൈറ്റിലും ലെഫ്റ്റിലും മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരുമിച്ച് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പാരലാക്സ് എറർ ഉണ്ട്. കണ്ടോ, ഇത് ഒരുമിച്ചല്ല മൂവ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പാരലാക്സ് എറർ. അപ്പോൾ അത് ഒരുമിച്ച് മൂവ് ചെയ്യാൻ നമ്മൾ ഈ പോയിൻ്ററിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പോയിൻ്ററിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പോയിൻ്ററിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ ഹൈറ്റിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാരലാക്സ് എറർ ഉണ്ടോയെന്ന് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഏത് ഹൈറ്റിലാണോ നമുക്ക് പാരലാക്സ് എറർ കിട്ടാത്തത് ആ ഹൈറ്റ് സെറ്റ് ചെയ്യുക. അതിങ്ങനെ ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വീണ്ടും നോക്കാം. ഇപ്പം പോയിൻ്ററിൻ്റെ ഇമേജ് ഇതാണ്. അതാദ്യം ടിപ്പ് ടു ടിപ്പാക്കുക. എന്നിട്ട് പതുക്കെ കണ്ണ് ലെഫ്റ്റിലും റൈറ്റിലും മൂവ് ചെയ്യുക. അപ്പം വലിയ ഒരു വ്യത്യാസം കാണുന്നില്ല. രണ്ടും ഒരേ ഒരുമിച്ചാണ്. അതായത് പോയിൻ്ററും ഇമേജും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു സമയത്ത് പാരലാക്സ് എറർ ഇല്ല. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കോൺവെക്സ് ലെൻസ് എന്ന് പോയിൻ്ററിലേക്കുള്ള ദൂരം മെഷർ ചെയ്യുക. ഇത് 10.2 ആണ്. അത് നമ്മൾ ടാബുലാർ കോളമിൽ എഴുതി വയ്ക്കുക. ഫ്രം ദി ടോപ്പ് സർഫസ് ഓഫ് ദി ലെൻസ്, ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻ്റർ ഫ്രം ദി ടോപ്പ് സർഫസ് ഓഫ് ദി ലെൻസ് 10.2 എന്ന് എഴുതുക. അടുത്തത് കോൺവെക്സ് ലെൻസ് മാറ്റിയിട്ട് കോൺവെക്സ് ലെൻസ് മിററിൽ നിന്ന് പോയിൻ്ററിലേക്കുള്ള ദൂരം നോക്കുക. ഇത് 11 cm ആണ്. അത് ഇവിടെ നോട്ട് ചെയ്യുക. ഈ എക്സ്പെരിമെൻറ്റ് ഒരു ട്രയലും കൂടി വേണമെങ്കിൽ നടത്താം. അങ്ങനെ എക്സ്പെരിമെൻറ്റ് ഒരു ട്രയലും കൂടി നടത്തിയാൽ മിക്കവാറും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. സോ സെക്കൻഡ് ട്രയലിലും ഞാൻ അതേ വാല്യൂസ് തന്നെ എഴുതാം. ചെറിയൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ എഴുതുക. രണ്ടിൻ്റെയും മീന് കണ്ടുപിടിക്കുക. അപ്പോൾ 10.2 11-ൻ്റെ മീന് 10.6. അപ്പോൾ ഇവിടെ നമുക്ക് 10.6 കിട്ടി. ഇത് രണ്ടിൻ്റെയും മീനാണ്. മീൻ F1 = 10.6 cm, അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10.6 cm കിട്ടി. ഇനി അടുത്തത് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ താഴെ വാട്ടർ, അതായത് നമ്മൾ ലിക്വിഡ് വാട്ടർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺവെക്സ് ലെൻസ് വയ്ക്കുന്നു. എന്നിട്ട് ഈ വാട്ടർ സർഫസ് ലെൻസിൻ്റെ താഴെ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് നേരത്തെ ചെയ്ത പോലെ ഈ പോയിൻ്ററിൻ്റെ ഇമേജ് ഫോം ചെയ്തിട്ട് പാരലാക്സ് എറർ ഇല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് നോട്ട് ചെയ്യണം. അപ്പം നേരത്തെ ചെയ്ത പോലെ ഈ പോയിൻ്ററിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഓരോ ഡിസ്റ്റൻസിലും സെറ്റ് ചെയ്തിട്ട് പാരലാക്സ് എറർ ഉണ്ടോ എന്ന് നോക്കണം.
parallax error undengil veendum adu adjust cheyyam. ഓക്കെ പാരലാക്സ് എറർ ഉണ്ടോ എന്ന് നോക്കുക. പാരലാക്സ് എറർ ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് കണ്ണ് ലെഫ്റ്റിലും റൈറ്റിലേക്കും മൂവ് ചെയ്യാം. ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പാരലാക്സ് എറർ ഇല്ല എന്ന് മനസ്സിലായി. ഇനി ഇതിൽ പോയിൻ്റർ ഇതാണ്, ഇതിൻ്റെ ഇമേജ് ഈ കാണുന്നതാണ്, ഇതിൻ്റെ ഇമേജ്. അപ്പം ഇമേജ് ആദ്യം ടിപ്പ് ടു ടിപ്പ് ആക്കുക. ടിപ്പ് ടു ടിപ്പ് കൊണ്ടുവരാം. കണ്ണ് പതുക്കെ ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യാം. കണ്ടോ, വലിയ വ്യത്യാസം ഇല്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് നോ പാരലാക്സ് എറർ. അപ്പോൾ ഇത് സെറ്റായി. ഇനി ഈ ഡിസ്റ്റൻസ് നോട്ട് ചെയ്യാം. ഇതിപ്പം 15.4 ആണ്. അത് നമ്മുടെ ടാബ്ലോ കോളത്തിൽ, കോമ്പിനേഷൻ്റെ ടാബ്ലോ കോളത്തിൽ ട്രയൽ നമ്പർ 1 15.4 എന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ ബോട്ടം ഓഫ് ദി ലെൻസ് നോട്ട് ചെയ്യാം. അത് 16.2 ആണ്. ഇതിൻ്റെ മീൻ എഴുതാം 15.8. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒരു റിപ്പീറ്റ് ചെയ്യാം. ഒന്നും കൂടി ഓൾമോസ്റ്റ് സെയിം ലെങ്ത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പം വീണ്ടും വാല്യൂസ് എഴുതാം. ഇത് രണ്ടിൻ്റെയും മീൻ 15.8 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് കോമ്പിനേഷൻ ഫോക്കൽ ലെങ്ത് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് പാരലാക്സ് മെത്തേഡ് വെച്ചിട്ടാണ്. ഇനി ഇതിന് ശേഷം ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ് F2 ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15.8 × 10.6 ÷ 10.6 −15.8. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. യു വിൽ ഗെറ്റ് −32.20 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ് ഇസ് −32.20 × 10⁻²⁺ മീറ്റർ. അപ്പം റിസൾട്ട് എടുത്തെഴുതാം. റിസൾട്ട് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ് ഈസ് ഈക്വൽ ടു −32.20 × 10⁻²⁺ മീറ്റർ. ഓക്കെ.